ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലീഷ് അംബ്രാസ്. ഒരു മനുഷ്യന് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു അവസ്ഥ എപ്പോഴാണ്? അത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ വിമർശിക്കപ്പെടുമ്പോഴാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ കഴുത്തിന് പിടിച്ച് നെക്കി കൊല്ലുന്നതിനേക്കാളും വിഷമമായിരിക്കരുത്. ഈ വിമർശനം എവിടെ നിന്ന് വരിക? നമ്മൾ അറിയാത്തൊരു വ്യക്തിയിൽ നിന്നാണോ, അതോ നമ്മുടെ ഒരു ശത്രുവിൽ നിന്നാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ശത്രുവിൽ നിന്നോ നമ്മെ അറിയാത്തവരിൽ നിന്നല്ല, നമ്മെ ഏറ്റവും സ്നേഹിക്കുന്നവരിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നാം അങ്ങോട്ട് ഏറ്റവും സ്നേഹിക്കുന്നവരിൽ നിന്നായിരിക്കും. ആ ഒരു വിമർശനം വരുമ്പോൾ നമ്മൾ ആടി ഉലിഞ്ഞു പോകും. ഭൂരിഭാഗം മനുഷ്യരും തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലും ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ പാടെ ഉപേക്ഷിക്കുന്ന ഒരു ശീലം ഉണ്ടാവുക. നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. നമ്മളുടെ അതിശക്തമായിട്ടുള്ള സൂക്ഷ്മതയ്ക്ക് നിരക്കാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഫീച്ചറിനെ വെച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ കുട്ടികളെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് മുമ്പിൽ തടസ്സമായി നിൽക്കും. പലപ്പോഴും രക്ഷിതാക്കൾ തന്നെ അതോടുകൂടി ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവർ നിർത്തിക്കളയും. വ്ളോഗിങ്ങിനൊക്കെ താല്പര്യമുള്ള ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ വീടുകളിലുണ്ടാവും. രക്ഷിതാക്കൾക്ക് ചില ചില ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. വീടിൻ്റെ എന്തെങ്കിലും സൗന്ദര്യമില്ലായ്മ മറ്റുള്ളവർ കണ്ടുപോകുമോ, അല്ലെങ്കിൽ ആ കുട്ടികൾ ആരെങ്കിലും കണ്ണു വെക്കുമോ, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പെർഫോമൻസൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ആ വീഡിയോയിൽ പ്രത്യക്ഷത ഉണ്ടാകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അവരെ സ്നേഹിക്കുന്നവർ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തെ കണ്ടെത്തേണ്ടവർ തന്നെ എന്ത് ചെയ്യും? അവരെ അടിച്ചമർത്തിയിട്ട് അവരിൽ ആ ഒരു ശീലത്തെ പാടെ അങ്ങോട്ട് ഇല്ലാതാക്കും. ഇത്തരം അവസ്ഥകൾ നമ്മൾ മുതിർന്നാലും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ആയിരിക്കും ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുക. നമ്മൾ ഒരു കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏറ്റവും ഇഷ്ടപ്പെട്ടവർ തമ്മിൽ കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും വിമർശിക്കപ്പെടുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെയായിരിക്കും. നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് മുമ്പിൽ നമ്മളൊരു ക്രൈറ്റീരിയ വെക്കും. ഞാനിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെപ്പോലെ തന്നെ അവരാവണം എന്നുള്ളൊരു സ്വാർത്ഥത നമുക്കുള്ളിൽ ഫോം ചെയ്യും. ഒരു സ്നേഹത്തിൻ്റെ ഓവർ എക്സ്പ്രഷനിൽ നിന്ന് വരുന്നതാണ്. ഒരിക്കലും അതല്ല സ്നേഹം. നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാവുക എന്നുള്ളതല്ല. അവരായിട്ട് ജീവിക്കുക എന്നുള്ളതും അവരായി ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്നതിനെ ഏറ്റവും ഇഷ്ടപ്പെടുക എന്നുള്ളതുമാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അളവുകോൽ എന്നുള്ളത്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും കാണുന്നത്. നാം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർ വരുന്നതിന് പകരം അവരിഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇത്തരം ഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അർജൻറ്റായിട്ട് അതിനൊരു നടപടി എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ശീലം നഷ്ടപ്പെട്ടു പോകും. ഒന്ന്, അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളിൽ നിന്നുണ്ടാവണം. അത് സമൂഹത്തിന് നിരക്കാത്തതാണെങ്കിൽ അതിൽ പരിവർത്തനം ചെയ്യണം. പക്ഷേ ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ആ ഒരു നിമിഷം തന്നെ ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചെയ്യണം. ഒരിക്കലും ഉപേക്ഷിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചു പോകും. അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ഇതേ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസത്തിലൊക്കെ ഒരുപാട് കുറവുണ്ടാവും. അതുകൊണ്ട് ആ ഒരു സംഭവം ഉണ്ടാവാതെ നോക്കണമെങ്കിൽ നിങ്ങൾ വിമർശിക്കപ്പെട്ട ആ ഒരു നിമിഷത്തിൽ തന്നെ ഒരു നടപടി സ്വീകരിക്കണം. പെർഫെക്റ്റ് ആവാനൊന്നും നോക്കേണ്ട, പക്ഷേ നിങ്ങൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുകയും വേണം കേട്ടോ. വെറുതെ അങ്ങോട്ട് ഇതാക്കുക എന്നല്ല, ഒരു വാശിയുടെ പുറത്തൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുള്ള ഒരു സാഹചര്യം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നൽകുന്നത്, അല്ലാതെ നിങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി ആയിരിക്കില്ല. കാരണം നിങ്ങൾ അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് മരിക്കുന്നതിന് തുല്യമാണ്. അത് ഉപേക്ഷിപ്പിക്കുന്നവർ നിങ്ങളെ കൊല്ലുന്നതിനും തുല്യമാണ്. പലപ്പോഴും നമുക്ക് മുമ്പിലേക്ക് പല വ്യക്തികളും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ നഖശിഖാന്തം എതിർക്കുകയാണുള്ളത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവർ എക്സ്പ്രസ് ചെയ്യുന്ന അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളായിരിക്കും, ചിലപ്പോൾ അവരുടെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവരുടെ ഹോബികളായിരിക്കും. അത് കേട്ടിരിക്കാനുള്ള ഒരു കാതുകൾ നമ്മൾ അവർക്ക് നൽകണം. എന്നിട്ട് അവരെ നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യണം. നമുക്കും അവർക്കും കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ അംഗീകരിക്കണം. അവരെ അതൊക്കെയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പം മറിച്ച് അതല്ല ചെയ്യുക. അവരെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ നഖശിഖാന്തം എതിർക്കുകയാണ് ചെയ്യുക. അവരെ ഒന്ന് ശ്രവിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? നാം നിലനിൽക്കുന്ന ആദർശത്തിൽ എന്തെങ്കിലും കോട്ടം വരുമോ? ഒരിക്കലുമില്ല. ഒരുപക്ഷെ നിങ്ങൾ എന്തൊരാദർശത്തിലാണ് നിലനിൽക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് കൈവരിക്കുക, ആ ഒരു ക്ഷമ കൈവരിക്കുമ്പോൾ ആണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇഷ്ടപ്പെട്ടവരാണെങ്കിലും നാം ഇഷ്ടപ്പെടാത്ത ഒന്നിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഒക്കെ നമ്മൾ പരമാവധി മറ്റുള്ളവരെ വിമർശിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. അവിടെ ഹൃദയത്തിലുണ്ടാക്കുന്ന പ്രകമ്പനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം അവരോട് ആശയവിനിമയത്തിൽ ഏർപ്പെടാൻ. ഏതൊരു ആശയവിനിമയത്തിൻ്റെയും ഫലം എന്നുള്ളത് നാം അവർക്ക് കൊടുക്കുന്ന വാക്കുകളല്ല, മറിച്ച് നമ്മുടെ വാക്കുകൾ അവരിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റുകളാണ്. ആ ഇമ്പാക്റ്റുകൾ
മുന്നേ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഒരു ഓരോ മനുഷ്യരോടും എപ്പോഴും സംസാരിക്കാൻ. ഇത് NLP യുടെ ഒക്കെ ഒരു അടിസ്ഥാന തത്വമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ബൈ.